ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ ചേമ്പറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ശർമ്മിള ദേവി. ഇന്ന് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജില്ലയായ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായ പാലക്കാട് ജില്ലയെക്കുറിച്ചും രണ്ടാമത്തെ വലിയ ജില്ലയായ ഇടുക്കി ജില്ലയെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും പ്ലേലിസ്റ്റിലും ആഡ് ചെയ്തിട്ടുണ്ട്. വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മലപ്പുറം ജില്ലയുടെ വിസ്തീർണം 3550 ചതുരശ്ര കിലോമീറ്ററാണ്. മലപ്പുറം ജില്ല രൂപം കൊണ്ടത് 1969 ജൂൺ 16-നാണ്. ഇനി മലപ്പുറം ജില്ലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജനസംഖ്യ കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. കൂടാതെ ജനസംഖ്യ വളർച്ചാ നിരക്കും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണിത്. നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നു. ഗ്രാമപഞ്ചായത്തുകൾ കൂടുതലാണ്, അതുപോലെ ഗ്രാമവാസികൾ ഏറ്റവും കൂടുതലുണ്ട്. പ്രവാസികളും ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നതും മലപ്പുറമാണ്. കൂടാതെ ഗവൺമെന്റ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നു. അൺഎയ്ഡഡ് സ്കൂളുകളും ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. തൊഴിൽ രഹിതർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നു. അതുപോലെ മുസ്ലിങ്ങൾ, അതുപോലെ ബുദ്ധമത വിഭാഗക്കാരും ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. 11 കാര്യങ്ങൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് കൂടുതലായിട്ടുണ്ട്, അവ പഠിക്കുക. ജനസംഖ്യ, ജനസംഖ്യ വളർച്ചാ നിരക്ക്, നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ, ഗ്രാമപഞ്ചായത്തുകൾ, ഗ്രാമവാസികൾ, പ്രവാസികൾ, സർക്കാർ സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ, തൊഴിൽ രഹിതർ, മുസ്ലിങ്ങൾ, ബുദ്ധമതക്കാർ, ഈ 11 കാര്യങ്ങളും ഓർത്തിരിക്കണം. കൂടാതെ കുറവുള്ളത്, പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയാണ്. മുസ്ലിങ്ങൾ കൂടുതലാണെങ്കിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കുറവാണ് മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ക്രിസ്ത്യാനികൾ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നതും മലപ്പുറമാണ്. ഇനി മലപ്പുറം ജില്ല ആസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രൂപം കൊണ്ടത് എന്നാണ്, 1968. കൂടാതെ മലയാളം സർവകലാശാലയുടെ ആസ്ഥാനവും മലപ്പുറം ജില്ലയിലാണ്, അത് തിരൂറാണ്. മലയാളം സർവകലാശാല രൂപം കൊണ്ടത് 2012 നവംബർ 1. അതുപോലെ മലബാർ സ്പെഷ്യൽ പോലീസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ആസ്ഥാനമായിരുന്നതും മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. അപ്പൊ ആസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മലയാളം സർവകലാശാല, മലബാർ സ്പെഷ്യൽ പോലീസ്, കൂടാതെ പെരുമ്പടപ്പ് സ്വരൂപം. കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ്. കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ ജില്ല എന്നറിയപ്പെടുന്നത് മലപ്പുറമാണ്. അതുപോലെ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയ പദ്ധതിക്ക് തുടക്കം കുറിച്ച കേരളത്തിലെ ജില്ല എന്നറിയപ്പെടുന്നതും മലപ്പുറമാണ്. കൂടാതെ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ല എന്നറിയപ്പെടുന്നതും മലപ്പുറമാണ്. കുടുംബശ്രീ പദ്ധതി എന്നാണ് നിലവിൽ വന്നത്, 1998 മെയ് 17. പലതവണ ചോദിച്ചിട്ടുള്ളതാണിത്. ഇതിന്റെ മാസം ഉൾപ്പെടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, 1998 മെയ് 17. പ്രധാനമന്ത്രി AB വാജ്പേയി ആണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ ജില്ല, ഈ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി എന്നറിയപ്പെടുന്നത് അക്ഷയ പദ്ധതിയാണ്. അതിന് തുടക്കം കുറിച്ച ആദ്യ ജില്ല എന്നും അറിയപ്പെടുന്നുണ്ട്. കുടുംബശ്രീ നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലയും മലപ്പുറമാണ്. കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യ ജില്ല എന്ന വിശേഷണം കൂടാതെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യ പഞ്ചായത്ത് എന്നുള്ള വിശേഷണവും മലപ്പുറം ജില്ലയ്ക്ക് സ്വന്തമാണ്. മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടം, മലപ്പുറം ജില്ലയിലെ ചമ്രവട്ടമാണ് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഇന്ത്യയിലെ തന്നെ ആദ്യ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. തെറ്റിപ്പോകരുത്, കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ
ആദ്യ ജില്ലയും മലപ്പുറമാണ്. കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ചമ്രവട്ടവും മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ കമ്പ്യൂട്ടർവൽകൃതമായ ആദ്യ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് വെള്ളനാടാണ്. കമ്പ്യൂട്ടർവൽകൃതമായ ആദ്യ പഞ്ചായത്ത് വെള്ളനാട്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് ചമ്രവട്ടം, അത് മലപ്പുറം ജില്ലയിലും. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത വില്ലേജ് ഓഫീസ് എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. അതും മലപ്പുറം ജില്ലയിലാണ്. ആദ്യ ഡിജിറ്റൽ പട്ടികവർഗ കോളനി എന്നറിയപ്പെടുന്ന നെടുങ്കയം സ്ഥിതി ചെയ്യുന്നതും മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് പോത്തുങ്കലാണ്. അത് മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് വള്ളിക്കുന്നാണ്. വള്ളിക്കുന്നും സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വെളിയന്തോടാണ്. അത് നിലമ്പൂരിലാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ വെളിയന്തോടാണ് ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം എന്നറിയപ്പെടുന്നതും നിലമ്പൂരിൽ തന്നെയാണ്. അവിടെയുള്ള കനോലി പ്ലോട്ടാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം എന്നറിയപ്പെടുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിൽ തന്നെയാണ്. സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ പ്രദേശമാണ് നിലമ്പൂർ. കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിലാണ്. അപ്പൊ നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ത്യയിലെ ഏക തേക്കു മ്യൂസിയം, നിലമ്പൂരിലെ വെളിയന്തോട്, ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടം സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ്, ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്ക് മരം സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിലാണ്, സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ പ്രദേശമാണ് നിലമ്പൂർ, അതുകൂടാതെ കേരളത്തിലെ ആദ്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിലാണ്. കൂടാതെ കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം സ്ഥിതി ചെയ്യുന്നതും മലപ്പുറം ജില്ലയിലാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആനക്കയം, അത് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. എന്നാൽ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം. എന്നാൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. എന്നാൽ കശുവണ്ടി ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ ഏക ഗവൺമെന്റ് ആയുർവേദ മാനസിക രോഗാശുപത്രി സ്ഥിതി ചെയ്യുന്നത് കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലാണ്. ഈ കോട്ടയ്ക്കൽ കേരളത്തിലെ ആദ്യത്തെ ധന്വന്തരി ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടിപ്പാത. അത് തിരൂർ ബേപ്പൂർ ലൈനാണ്. അത് ആരംഭിച്ചത് 1861. കൂടാതെ വാഗൺ ട്രാജഡി സ്മാരകം മുനിസിപ്പൽ ടൗൺ ഹാൾ സ്ഥിതി ചെയ്യുന്നതും മലപ്പുറം ജില്ലയിലെ തിരൂറാണ്. കേരളത്തിലെ മെക്ക എന്നറിയപ്പെടുന്ന നഗരമാണ് പൊന്നാനി. പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു തുറമുഖം കൂടിയാണ്. കൂടാതെ കുഞ്ഞാലിമരയ്ക്ക താവളമാക്കിയിരുന്ന പ്രദേശം എന്നറിയപ്പെടുന്നതും പൊന്നാനിയാണ്. ഇപ്പോൾ പൊന്നാനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരമാണ് പൊന്നാനി. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖം എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. കുഞ്ഞാലിമരയ്ക്കാരുടെ താവളം എന്നറിയപ്പെട്ടിരുന്നതും പൊന്നാനിയാണ്. ഇനി മാമാങ്കം നടന്നിരുന്ന സ്ഥലം എന്നറിയപ്പെടുന്നതും മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലെ തിരുനാവായിലാണ് 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ആഘോഷമാണ് മാമാങ്കം എന്നറിയപ്പെടുന്നത്. ഈ മാമാങ്കം 28 ദിവസം നീണ്ടു നിന്നിരുന്നു. ഇത് എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 28 ദിവസമാണ് മാമാങ്കം ആഘോഷിച്ചിരുന്നത്. ഇത് 12 വർഷത്തിലൊരിക്കലാണ് നടത്തിയിരുന്നത്. ആദ്യ മാമാങ്കം നടന്നത് AD 829. അത് രാജശേഖരവർമ്മന്റെ കാലത്താണ് ആദ്യ മാമാങ്കം നടന്നത്. അവസാന മാമാങ്കം നടന്ന വർഷം AD 1755. അവസാന മാമാങ്കം നടന്നത് മാനവിക്രമന്റെ കാലത്താണ്. ഈ മാമാങ്കം നടത്തിയിരുന്ന ക്ഷേത്രമാണ് നാവാമുകുന്ദ ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. എന്നാൽ ആധുനിക മാമാങ്കം നടന്ന വർഷമാണ് 1999. നമ്മോദരിമാർ മാമാങ്കം നടത്തിയിരുന്ന തിരുനാവായ മലപ്പുറം ജില്ലയിലാണ്
ഈ മാമാങ്കം ആഘോഷിച്ചിരുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. ഇത് 28 ദിവസം നീണ്ടു നിന്നിരുന്നു. ആദ്യ മാമാങ്കം 1829 രാജശേഖരവർമ്മന്റെ കാലത്താണ്. അവസാന മാമാങ്കം നടന്നത് 1785 മാനവിക്രമന്റെ കാലത്താണ്. ആധുനിക മാമാങ്കം നടന്ന വർഷമാണ് 1999. ക്ലാസ്സുകൾ ആവർത്തിച്ച് കേട്ട് എല്ലാം ഹൃദ്യസ്ഥമാക്കുക, ക്ലാസ്സുകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.